Hi friends, welcome to my channel Dhanya's Diary. ഇന്ന് വളരെ പോഷകഗുണമുള്ള ഒരു റെസിപ്പിയാണ് കക്ക റോസ്റ്റ്. ഇതിൽ കാൽഷ്യം, അയൺ, വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അയൺ കുറവുള്ള സ്ത്രീകൾ കക്ക ഇറച്ചി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കക്ക ഇറച്ചി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ക്ലീനിങ് കുറച്ച് പാടുള്ള പണി തന്നെയാണ്. കക്കയുടെ സൈഡിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള അഴുക്കുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ അത് പുറത്തേക്ക് വരും. ഇത് മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൊമക് പെയിനും സ്റ്റൊമക് അപ്സെറ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അതിനുശേഷം ഓരോ കക്കയും ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ആദ്യം തന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിക്കാം. കക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. കക്ക റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പച്ചക്കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ഉള്ളി വേണം. ചെറിയ ഉള്ളിയാണ് ഇഷ്ടമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അതിനുശേഷം പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും കുരുമുളകും ഒക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. പിന്നീട് തക്കാളി. ഇനി റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെക്കാം. മൺചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് ഇവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് പച്ചക്കുരുമുളക് ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം. റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 kg കക്കയാണ് ഞാൻ റോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഗരം മസാല 1 ടീസ്പൂണിനെക്കാട്ടിലും കുറച്ച് കുറവ് ഗരം മസാല ചേർത്ത് കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂണിനെക്കാട്ടിലും കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. 2 പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും നന്നായിട്ടൊന്ന് വെന്തുടയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലകളൊക്കെ കക്കായിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കേണ്ടതാണ്. മസാല ചേർത്ത് വഴറ്റി 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുറന്നു നോക്കാം. കക്കയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ കക്ക റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഒരുപാട് സ്നേഹത്തോടെ ധന്യ ഫ്രം ധന്യാസ് ഡയറി. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.